നമസ്കാരം. മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ് തുമ്പപ്പൂവ്. മലയാളികൾ അത്തപ്പൂക്കളം ഒരുക്കുമ്പോൾ ആദ്യ ദിനം തന്നെ, അതായത് അത്തം ദിനത്തിൽ തന്നെ തുമ്പപ്പൂവിൽ നിന്നുമാണ് തുടങ്ങുക. അതിനാൽ തന്നെ അത്തത്തിൻ്റെ പൂവ് എന്നാൽ തുമ്പ പൂവാണ്. ഇന്ന് നമ്മൾ രാവിലെ തന്നെ കുറച്ച് തുമ്പപ്പൂവ് ശേഖരിക്കുകയാണ്. മറ്റു പൂക്കൾ പോലെയല്ല, മുട്ടുകുത്തി ഇരുന്ന് തന്നെയാണ് പറിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ ഈ പൂക്കൾ ആവശ്യത്തിന് പറിച്ച് ശേഖരിച്ചു. ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു, ഒരു ശുദ്ധീകരണം. ഈ തുമ്പപ്പൂക്കളുമായി നമ്മളിന്ന് മഹാദേവനെ കാണാനായി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പോകും വഴിയേ നമ്മുടെ ഈ കുഞ്ഞു വെളുത്ത സുന്ദരിയായ തുമ്പപ്പൂവിൻ്റെ കഥയും എങ്ങനെയാണ് തുമ്പപ്പൂ മഹാദേവൻ്റെ ശിരസിൽ ഇടം നേടിയെന്നുള്ള കഥയും ഒന്ന് നമുക്ക് നോക്കി വരാം. പണ്ടൊരിക്കൽ തുമ്പ എന്നു പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ദേവദാസിയായിരുന്ന ആ സ്ത്രീ അതീവ ശിവഭക്തയായിരുന്നു. അങ്ങനെ ആ സ്ത്രീയുടെ നീണ്ട തപസ്സിനൊടുവിൽ മഹാദേവൻ പ്രത്യക്ഷനായി. തപസ്സിൽ സംപ്രീതനായ മഹാദേവൻ എന്ത് വരമാണ് വേണ്ടതെന്ന് തുമ്പയോട് ചോദിച്ചു. സാധാരണ ഏതു ഭക്തരും പറയുന്നതുപോലെ ഭഗവാന്റെ തിരുവടികളിൽ ചേർന്ന് മോക്ഷപ്രാപ്തി തന്നെയാണ് തുമ്പയും മനസ്സിൽ വിചാരിച്ചിരുന്നത്. എന്നാൽ സാക്ഷാൽ പരമശിവനെ നേരിൽ കണ്ട പരിഭ്രാന്തിയിൽ, നിന്റെ തിരുവടികൾ എൻ്റെ തിരുമുടിയിൽ എന്നെന്നും ഉണ്ടാകണമേ മഹാദേവ എന്ന് പറയുന്നതിന് പകരമായി എൻ്റെ തിരുവടികൾ നിന്റെ തിരുമുടിയിൽ ഉണ്ടാകണമേ മഹാദേവ എന്ന് തുമ്പ ചോദിക്കുകയുണ്ടായി. മഹാദേവനും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് വരം നൽകുകയും ചെയ്തു. അപ്പോഴാണ് ആ സ്ത്രീക്ക് മനസ്സിലായത് താൻ ചോദിച്ച വരം മാറിപ്പോയി എന്ന്. ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ച ആ സ്ത്രീയോട് മഹാദേവൻ, നീ വിഷമിക്കേണ്ടതില്ല, അടുത്ത ജന്മത്തിൽ നീ തുമ്പ എന്നു പേരുള്ള പൂവായി ജനിക്കുമെന്നും എൻ്റെ ശിരസിൽ നിനക്ക് എന്നെന്നും സ്ഥാനമുണ്ടാകുമെന്നും വരം നൽകി അപ്രത്യക്ഷനായി. അങ്ങനെ തുമ്പ അടുത്ത ജന്മത്തിൽ പൂവായി പിറന്നു. ഇന്ന് തുമ്പ മഹാദേവൻ്റെ ശിരസിലിടം നേടാനായി മഹാദേവൻ്റെ ആദ്യ ക്ഷേത്രമെന്ന് പറയപ്പെടുന്ന തിരു ഉത്തരകൂസമംഗൈ മംഗളനാഥസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. താഴമ്പൂ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഏക ക്ഷേത്രമാണ് ഉത്തരകൂസമംഗൈ ക്ഷേത്രം. എന്നാലും എനിക്കും ഇവിടെ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുമ്പയും ഇവിടെ എത്തിയത്. അങ്ങനെ തുമ്പപ്പൂവ് മഹാദേവൻ്റെ ശിരസിൽ ഇന്നും സ്ഥാനം നേടി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ പതിവ് പോലെ തിരുമേനി താഴമ്പൂവും ശിരസിൽ ചാർത്തി കഴിഞ്ഞ കുറച്ച് തുമ്പയും പ്രസാദമായി നൽകി അനുഗ്രഹിച്ചു. ലോക സമസ്ത സുഖിനോ ഭവന്തു. സമയം കിട്ടുമ്പോൾ തൊടിയിൽ നിന്നും കുറച്ച് തുമ്പപ്പൂക്കൾ ശേഖരിച്ച് നിങ്ങളും ലോക നന്മയ്ക്കായി മഹാദേവന് നൽകി പ്രാർത്ഥിക്കുക. മംഗളം ഉണ്ടാകട്ടെ. തുമ്പപ്പൂവിനെ കുറിച്ചുള്ള മറ്റ് കാര്യങ്ങൾ അറിയാവുന്നവർ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ തുമ്പപ്പൂവിൻ്റെ രസകരമായ കഥ അറിയാത്തവർക്കായി അറിയിച്ചു കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കി ഈ വീഡിയോ കണ്ടതിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.